back to my channel. ഇന്ന് നമ്മൾ ഗുണ്ടപ്പനായി ആദ്യത്തെ ഇഞ്ചക്ഷൻ കൊടുക്കാൻ കൊണ്ടുപോവാണ്. അല്ലടാ ആദ്യത്തെ കുത്തിവെപ്പാണ് അവന് കിട്ടാൻ പോകുന്നത്. എൻ്റെ അടുത്ത് വാങ്ങിയതിന്റെ രണ്ടു ദിവസത്തിനുള്ളിൽ അവന് ഇഞ്ചക്ഷൻ കൊടുക്കണം എന്ന് പറഞ്ഞതാ. പക്ഷെ എനിക്ക് അന്ന് കൊടുക്കാൻ പറ്റിയില്ല. കാരണം അന്ന് അവന് എത്രയോ 45 ദിവസമായിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കണം എന്ന് എൻ്റെ അടുത്ത് ആ ബ്രീഡർ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു 45 ദിവസം ആവട്ടെ എന്ന് കാത്തിരുന്നു. പക്ഷെ ഇനി 45 വെയിറ്റ് ചെയ്ത് ഞാൻ അടുത്ത ലോക്ക്ഡൗൺ വരും. കാരണം ഇവിടെ ഇതാണ് കുറുമണിയൽ, ഇവിടെ 14-ാം തീയതി തൊട്ട് ഇവിടെ ലോക്ക്ഡൗൺ ആണ്. 10-ാോ 14-ാോ ദിവസത്തേക്ക് ലോക്ക്ഡൗൺ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഇവനെ ഇഞ്ചക്ഷൻ കൊടുത്ത് ഇവനെ ഡോക്ടറെ കാണിക്കണം, പിന്നെ ഇവൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഒരു വ്ളോഗാണ്. അപ്പം നമുക്ക് പോവാം അല്ലേ? അല്ലടാ ഗുണ്ടപ്പ, എല്ലാവരോടും കൂടെ വരാൻ പറഞ്ഞേ. പറയടാ, ഭയങ്കര കടിച്ചു പറകിലാണ്. ഇവനെ ഞാൻ എങ്ങനെ ഡോക്ടറെ കൊണ്ടുവന്ന് അറിയില്ല. കാരണം എനിക്ക് ഇവനെ കാറ്റ്ബാക്ക് ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. നാളെ വാങ്ങിയ എന്ന് ലോക്ക്ഡൗൺ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ പറ്റുകയാണെങ്കിൽ ഇന്നൊരു കാറ്റ്ബാക്ക് വേണം. ഇപ്പൊ തൽക്കാലത്തേക്ക് അവിടെ വരെ പോകാനായിട്ട് ഞാനൊരു പെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിനക്ക് കാണിച്ചോട്ടാ. വന്നേടാ, നമ്മുടെ പെട്ടി അവർക്ക് കാണിച്ചോടക്കം. ഫുൾ ടൈം കടി കിട്ടി ഇറങ്ങ്. ഇത് ഞാൻ അവിടെ ഉണ്ടാക്കിയൊരു കൂടാണ്. തൽക്കാലത്തേക്ക് ഞങ്ങൾ പ്രിന്റർ വാങ്ങി കഴിഞ്ഞപ്പോ കിട്ടിയ പെട്ടിയാണ്. സൈഡിലൊക്കെ ഒട്ടൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയത്. ഇതിൻ്റെ ഉള്ളിൽ അത് ഇരിക്കുമെന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ ഭയങ്കര അൻഡാവാൻ സാധ്യത. പിന്നെ എനിക്കാണെങ്കിൽ സ്കൂട്ടി ഇല്ല. ഞാൻ അതിന് വെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ ബാസ്ക്കറ്റിൽ കഴിച്ചത്. പക്ഷേ എൻ്റെ അടുത്ത് സ്കൂട്ടി ഇല്ല, എൻ്റെ എല്ലാം ബൈക്കാണല്ലോ. അപ്പോൾ ബൈക്കിൻ്റെ മുമ്പിൽ അങ്ങനെ വെക്കാനും പറ്റില്ല ബാസ്ക്കറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, നമുക്ക് ബാഗ് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. പക്ഷെ പെട്ടെന്നായി ലോക്ക്ഡൗൺ ഒക്കെ അയച്ചത്. ഈ ചാടിക്കളിക്കുന്ന പിഞ്ച് ബാലകിനെ ഞാനിന്ന് കൊണ്ടുപോകാൻ പോവാ. ആദ്യം ഞാൻ തുണിയിലിട്ട് പൊതയാളൊരു ശ്രമം നടത്തട്ടെ കേട്ടോ. കാരണം എങ്ങനെയാണ് ഇവനെ ഞാൻ കൊണ്ടുപോകണമെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. ഉണ്ടപ്പാ നല്ലി വക്കരകം തരത്തില്ലേ. ഇന്നൊരു രംഗം നടക്കുമ്പോ തിരിച്ചു വരുമ്പോ എനിക്കൂടെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരുമോ? ദേവി ഇത് ഭയങ്കര ആക്റ്റീവാ. ഇപ്പൊ എങ്ങനെ കൊണ്ടുപോയാലാ വെട്ടി? ഇപ്പൊ ശരിയാക്കര. നമുക്ക് മോഹൻലാലിനും മുണ്ട് പറയാവുന്ന രക്ഷയില്ലല്ലേ. അതിനെ തികയുണ്ട്. ഇവനെ ചെറിയ കുട്ടികളെ വെക്കുന്ന മരി തുണിയിൽ പൊന്നിക്കൊണ്ട് വന്ന് വിചാരിച്ചേ. പക്ഷെ അതവ സമ്മതിക്കുന്നില്ല. ഇങ്ങനെ മൈക്കിന്റെ വലിയ വരെ വരികയാണ്. അപ്പൊ ഞാനിപ്പോ കാര്യം ചെയ്യാൻ പോവാ. എന്റെ ഗുണ്ടപ്പൻ ചേട്ടനെ ഈ പെട്ടിയിലാക്കി പെട്ടിക്ക് മൂടി വന്നിട്ട് സെലോ ടേപ്പ് വെച്ച് വർദ്ധിപ്പിച്ച് ഞാൻ ടക്കുന്ന ഡോക്ടർ എടുത്തി കൊണ്ടുപോകും. നോക്കിയേ, പിന്നെ തന്നെ ഒരു ടോയ്ലറ്റ് ഒരു ഇട്ടുണ്ട്. എന്റെ വെറ്റിനറി ഡോക്ടർ വിചാരിക്കും ഞാനെന്തും പ്രാർത്ഥിക്കുന്നു. പക്ഷെ വേറെ വഴിയില്ലാത്തോണ്ടാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകും, ബാക്കി കാര്യങ്ങൾ അവിടെ വെച്ചിട്ട്. എത്രയും വേഗം ഒരു കാറ്റ് ബാഗ് വാങ്ങിയില്ലെങ്കിൽ ഇവൻ മൊത്തം കൊളാക്കുമെന്ന് എനിക്ക് ഇതോടെ മനസ്സിലായി. ബോക്സിൽ കിടന്ന് ഭയങ്കര പരാക്രമമായിരുന്നു നമ്മുടെ ഗുണ്ടപ്പൻ. ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയപ്പോഴേ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ 7:30 ആകുമ്പോഴേ വരുള്ളൂ. ഡോക്ടറല്ല, അവിടെ ഇരിക്കുന്ന പെറ്റ് ഷോപ്പിലെ ചേട്ടൻ പറഞ്ഞു 7:30 ഡോക്ടർ വരുള്ളൂ. അപ്പം അതുവരെ അതുവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം അതുവരെ നമുക്ക് അവിടെ അവന് ബോക്സിലിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ മടിയിൽ ഉണ്ടപ്പോൾ. അപ്പം അവനിവിടെയൊക്കെ ചെറിയ ഫംഗസ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിനെ ഡോക്ടറെ കാണിക്കണം. പിന്നെ ഇവിടെയും ഉണ്ട്, ചെറിയൊരു ഫംഗസ് ഉണ്ട്. ഞങ്ങൾ അപ്പോൾ ഒരു 7:30 ആകുമ്പോൾ ഡോക്ടറെ അടുത്ത് പോകാൻ പോവാണ്. അല്ലടാ, ഇപ്പം തന്നെ ആ ബോക്സിലിട്ട് കൊണ്ടുപോയപ്പോൾ ഭയങ്കര അങ്കമായിരുന്നു. അപ്പം ഞാൻ ഡോക്ടർ ഇപ്പം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ കാറിൽ തിരിച്ച് കയറ്റി. അപ്പം ഞാൻ അവൻ്റെ ബോക്സ് ഒന്നൊക്കെ പുറത്തേക്ക് എടുത്തു. എനിക്ക് തോന്നി പാവം ഭയങ്കര കരച്ചിലായിരുന്നു ഈ ബോക്സിൽ കിടന്നിട്ട്. ഞാൻ അത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ നമുക്ക് ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള കരച്ചിലായിരുന്നു അവൻ്റെ. ഇപ്പം കിടക്കുന്ന നോക്ക്, തല തിരിഞ്ഞിട്ട് ഉണ്ടപ്പോ. ഞങ്ങൾ ഓൾറെഡി അപ്പോയിൻമെൻ്റ് എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിന് മുമ്പ് ഒരു നായ്ക്കുട്ടിയുടെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക. അവൻ്റെ കരച്ചിൽ കേട്ടിട്ട് നമ്മുടെ ഗുണ്ടപ്പൻ കൂടുതൽ പേടിച്ചു. ഞാൻ ആദ്യം കരുതിയത് ഡോക്ടർ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് ഇവൻ ആകെ വയലൻ്റായി ഓടുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. ആ ബാക്കിലിരിക്കുന്നതിന് ഞങ്ങൾ ഗുണ്ടപ്പന് കുറച്ച് തിന്നാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കിട്ടാം. ഗുണ്ടപ്പനും കുറച്ച് ട്രീറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ പാവം ഇപ്പം നോക്കി എന്ത് പേടിച്ചിട്ടാണെന്നറിയാൻ്റെ മടിയിലിരിക്കുന്നത്. നിങ്ങൾ വീട്ടിൽ കണ്ടതല്ല അവൻ്റെ
മൊത്തം പരാക്രമം അല്ലാതും. അപ്പൊ അവൻ ആ പട്ടി അവിടെ കിടന്ന് കരയുന്നതും പിന്നെ തൊട്ടടുത്ത് വേറൊരു കൂട്ടില് കുറച്ച് വലിയൊരു കാറ്റ്, ഹിമാലയൻ കാറ്റ് എന്നാ പറഞ്ഞത്, ആ കാറ്റാണെങ്കിൽ ഭയങ്കര മുരളിച്ചൊക്കെ. അപ്പൊ അവനാകെ പേടിച്ചു. അങ്ങനെ അവൻ ഡോക്ടറെ അകത്തേക്ക് വിളിച്ചു. അപ്പോൾ ഡോക്ടർ വിളിച്ചപ്പോൾ ആ ചേട്ടൻ നമ്മളെ അടുത്ത് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, അവൻ നല്ല ഹെൽത്തിയാണ്, ഫംഗസിന്റെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളു. വെയിറ്റ് നോക്കിയപ്പോൾ നമ്മുടെ ആള് 800 ഗ്രാമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ചെവീനകത്താണെങ്കിൽ ഒരുപാട് അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ അതെൻ്റെ ഒരു തെറ്റായിരുന്നു, എനിക്ക് അറിയില്ലായിരുന്നു ഈ അടുത്ത് കളയുന്നത്. പക്ഷേ ഈ ചേട്ടനെ എടുത്ത് കളയുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്നെ കൊണ്ട് ഇത് എടുത്ത് കളയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗുണ്ടപ്പനും ആകെ വേദന എടുക്കും, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഈ ചെറിയ കത്തരിയൊക്കെ ഇട്ടിട്ട് എങ്ങനെയാണ് പഞ്ഞിയൊക്കെ വെച്ചിട്ട് ചെയ്യാമെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു പിടിയില്ല. അപ്പോൾ ചേട്ടനോട് പറഞ്ഞു, വീട്ടിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബഡ്സ് ഇല്ലേ, ഇയർബഡ്സ് 3 എണ്ണം എടുത്തിട്ട് അതൊരു റബ്ബർ ബാൻഡ് എടുത്ത് കെട്ടിയിട്ട് അത് ഇട്ടിട്ട് ചെയ്താലും മതി, വലിയ കുഴപ്പമില്ലാണ്ട് വൃത്തിയോടൊക്കെ പോരും. അതിനൊരു സലൈൻ സൊല്യൂഷൻ ഉണ്ട്, ആ സൊല്യൂഷൻ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞു. ആളെ എനിക്ക് ആ സൊല്യൂഷൻ എനിക്ക് കാണിച്ചു തന്നു. അത് എനിക്ക് തോന്നുന്നു ചെറിയ അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല അവൻ്റെ ചെവിയിൽ ഒഴിക്കുമ്പോൾ എന്ന്. അത് എൻ്റെ അടുത്ത് ആൾ പറഞ്ഞത്, നോക്കുമ്പോൾ ഇവന് പേടി കൊണ്ടാണ് അവൻ ആക്കുന്നത്, പെടയുന്നതല്ലാതെ ഈ സൊല്യൂഷൻ കൊടുക്കുമ്പോൾ അവന് വേദനയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഒന്നറിയ ചെളി ഉണ്ടായിരുന്നു കേട്ടോ, ഞാനാണെങ്കിൽ കൊണ്ടുവന്നതിന് ശേഷം ഇതുവരെ അവൻ്റെ ചെവി വൃത്തിയാക്കാനൊന്നും നിന്നിട്ടില്ല. എനിക്കാണെങ്കിൽ പാവല്ലേ വേദനയ്ക്ക് ഉണ്ടാകുന്നു വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര പരാക്രമമായിരുന്നു നമ്മുടെ ഗുണ്ടപ്പൻ. ഇതിൻ്റെ ഏറ്റവും വലിയ കാരണം തൊട്ട് അപ്പുറത്ത് വേറൊരു പട്ടിക്കുഞ്ഞിനെയും കൊണ്ടിട്ട് വേറൊരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ അടുത്ത ടേബിളിലുണ്ടായിരുന്നു. പട്ടിക്കുഞ്ഞാണെങ്കിൽ ഭയങ്കര സീനാക്കലും, ഇവനാണെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണല്ലോ വേറെ വലിയ വലിയ മൃഗങ്ങളെ കാണുന്നത്. ഹോസ്പിറ്റലിലെ ബാക്കി കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഭയങ്കര വിഷമായി പോയി. അവിടെ തന്നെ വലിയൊരു ഗുണ്ടപ്പൻ പൂച്ച, ശരിക്കും റിയൽ ഗുണ്ടപ്പൻ, നമ്മുടെ അയാൾക്ക് ഗുണ്ടപ്പന്റെ പേര് മാത്രമേ ഉള്ളൂ. ശരിക്കുള്ളൊരു ഗുണ്ടപ്പൻ പൂച്ച വന്നു കഴിഞ്ഞപ്പോ അവനെ പതിനൊരു തീരെ വിശ്വാസമില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനു ശേഷം അവന് ശരിക്കുള്ളൊരു ഗുണ്ടപ്പം പൂച്ച ചെറുതായിട്ട് അവനെ പേടിപ്പിച്ചു. അതൊരു വലിയ പോഷകം തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ അതിനെ കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ ആള് ചെറുതായിട്ടൊന്ന് പേടിച്ച് ഇത് പാവം മിണ്ടാതിരിക്കുക. തിരിച്ച് ഞങ്ങൾ കാറിൽ വരുമ്പോ ഞാൻ കരുതി ഇവനെങ്ങാനും ചാടി കളിക്കുമെന്ന്. പക്ഷെ ഒന്നും ഉണ്ടായില്ല, ഭയങ്കര സമാധാനം. തിരിച്ചപ്പോ പേടിച്ചിട്ടാണ് തോന്നുന്നു എന്റെ കാലിൽ നിന്നായിരുന്നു. ഞങ്ങൾ കൂട്ടിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറക്കിട്ട കൂട്ടില് വെക്കേണ്ടെന്ന് ഞങ്ങളങ്ങ് തീരുമാനിച്ചു. കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി മിണ്ടാതിരുന്നു ഇവിടെ വന്നു. അപ്പൊ ഞാൻ നിങ്ങക്ക് ഇവന്റെ ഫംഗസ് ഇൻഫെക്ഷന് വാങ്ങിയ മരുന്നാണിത്. അപ്പൊ നിങ്ങൾക്ക് വാക്സിനേഷൻ എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് ഫംഗസ് ഉള്ളതുകൊണ്ട് ഈ മരുന്നിനെ ഒരു 0.2 ഇത് വെച്ച് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഇത് വെച്ച് കൊടുക്കാൻ ട്രൈ ചെയ്തിട്ട് അവൻ കഴിക്കണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ സിറിഞ്ചിൽ 0.2 മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവൻ്റെ ഫുഡിൽ കുറച്ച് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവന് ഞാൻ കൊടുക്കുന്ന ഫുഡ് ഇതാണ് നിയോപേഴ്ഷ്യ കിറ്റനാണ് ഞാൻ ഇപ്പൊ കൊടുക്കുന്നത്. അപ്പോൾ ഇത് അവന് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ്. ഈ ഫുഡ് ഞാൻ ഇതൊന്നും അറിയാതെ ഞാൻ കഴിച്ചു കൊണ്ടുവന്നതാണ് വിസ്കസ്. പക്ഷെ ഞാനിത് നോക്കിയില്ല, ഇത് അഡൾട്ട് 1+ കാറ്റിനുള്ള ഫുഡാണ്. ഇത് കൊണ്ടെന്ന് വെച്ചാൽ ഇതിപ്പോൾ അവൻ മണത്തൊക്കെ നോക്കി, പിന്നെ അവൻ മനസ്സിലായത് അവൻ്റെ ഫുഡല്ലാതെ. അപ്പൊ അവൻ അതങ്ങ് റിജക്ട് ചെയ്തു. ഇത് നിന്നെയാണോടാ മണത്തോക്കെ? അപ്പൊ ഇതാണ് അവൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇതാണ് അവൻ്റെ ഫുഡ്. നിയോപേഴ്ച കൊടുത്തു കഴിഞ്ഞപ്പോ അന്ന് അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് കഴിച്ചു. ഇതിൽ രണ്ട് ഇതിപ്പോ കാലി ചെയ്യണ്ട, കഴിഞ്ഞ പാക്കറ്റ് കൊണ്ടപ്പോ രണ്ടെണ്ണം വേണോ? ഇവിടെടാ കയ്യിലേക്ക് മട്ടൻ ചേക്കണത്. ഇവിടെ ശരാ. ഇവന് ഒരു പാത്രത്തിൽ കൊടുക്കും, അതിന് കൊടുത്ത മാത്രം ഇവന് മനസ്സിലാവുള്ളൂ. ഇത് അവന്റെ പാത്രത്തിൽ കൊടുത്താൽ അവൻ തിന്നും, അല്ലെങ്കിൽ അവന് മനസ്സിലുണ്ടാവുന്നില്ല. ഇവിടെ 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 വേണം. നല്ല ഡിസിപ്ലിൻ ഉള്ള കുടിയ, പാത്രത്തിൽ ഇട്ട് കൊടുത്താലേ കഴിക്കുള്ളൂ. അവന്റെ പാത്രം കൊണ്ടുവന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണ്ട, അതിലിട്ട് കഴിക്കുന്നു നോക്കാം. അവന്റെ പാത്രം അവന്റെ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് അവൻ കഴിക്കില്ലെന്ന് നോക്കാം. അല്ല പാത്രം വന്നപ്പോ കഴിച്ചു, കയ്യിലൊന്നും കഴിക്കില്ല അത്ര. മുടക്കനല്ലേ കഴിക്കാത്ത? ഇതിന്റെ ലൊക്കേഷൻ കറക്റ്റ് ആവാത്തതാണോ? ഓ കഴിച്ചു കഴിച്ചു കഴിച്ചു. നോർമലി ഇവന് വെള്ളവും ഫുഡ് വെക്കുന്ന ലൊക്കേഷൻ ആവുന്നു കഴിച്ചു. അപ്പോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് വാക്സിനേഷൻ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് വാക്സിനേഷൻ നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒരു 20 ദിവസം ഈ മരുന്നുണ്ടാവും കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെറൊക്കെ വരുന്ന പറഞ്ഞത്. പിന്നെ അവര് ഫെറ് ഇതുവരെ ഞാനൊരു കോംബോ ഒന്ന് മേടിച്ചിട്ട് കോംബോ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവര് ഫെറിന്റെ കോംബോ കഴിച്ചു. ഇതുവരെ ഞാൻ ഒരു കോംബോ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ
ഇതൊന്നും അറിയാതെ എന്റെ തന്നെയുള്ള ഒരു നല്ലൊരു കോംബോ എടുത്തിട്ടാണ് ഫേസ് സ്കാനൊക്കെ ഒരു കോംബോ എടുത്തിട്ട് വന്ന് ചെയ്തി കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോ ഒരു കോംബോ വാങ്ങി, രണ്ട് സൈഡുണ്ട്, നല്ല കോംബോ ആണ്. ടച്ച് ഷോപ്പിന് വാങ്ങിയിട്ടുണ്ട്, അതിന് വലിയൊന്നുമില്ല, 140 രൂപയേ ഉള്ളു. ഫുഡിനൊക്കെയാണ് ഇവിടെ ഭയങ്കര നമുക്ക് അവന് കോംബോ കൊടുക്കാം. അവൻ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷെ അവൻ നിന്ന് തരും, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ കോംബോ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് ഡോക്ടറെ പറഞ്ഞത് എല്ലാ ദിവസവും ഇവിടെ ഹെയർ ഗ്രൂമ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ ഇവനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ചെറുപ്പമാണ് മുടി വരുന്നത്, മുടിയല്ല ഇവരുടെ ഫെർ വരുന്നത്. അപ്പം ഗ്രൂം ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇതിൻ്റെ മുടിയെല്ലാം കെട്ടുപിടിച്ച് പോകുന്നതാണ്. ഈ വീട്ടിൽ സത്യത്തിൽ നിങ്ങൾക്ക് അങ്ങനെ കോംബോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇവനാണ് സത്യത്തിൽ ഡബിൾ സൈഡൊക്കെ കോംബോയുള്ള റിച്ച് പോയി. അപ്പൊ ശരി, നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അല്ലെ കൊണ്ടപ്പാ ക്യാമറ കളിക്കാൻ നോക്കണ്ടപ്പ നോക്കണ്ട അല്ലേ നോക്കുന്നു അവൻ മൈൻഡ് ഒന്നുമില്ല. അപ്പം ഞാൻ ഡോക്ടർ അടുത്ത് ചോദിച്ചു, ശരിക്കും ഇപ്പൊ ശനിയാഴ്ച തന്നെ അല്ലേ, ഇനി പറ്റിച്ചൊന്നുമല്ലത്, പഴുതൊന്നുമല്ലല്ലോ, ആള് കുറച്ചധികം ആക്റ്റീവാന്നേ ഉള്ളു, കുഴപ്പമൊന്നുമില്ല, നല്ല മിടുക്കം തന്നെയാണ്. അപ്പൊ ശരി, ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ പിന്നെ അടുത്ത വീഡിയോയിലൊക്കെ ഇടാം കേട്ടോ. കുണ്ടപ്പന്റെ വിശേഷങ്ങൾ, നമ്മുടെ വിശേഷങ്ങൾ, നമ്മുടെ വർത്തമാനങ്ങളൊക്കെ നമ്മുടെ ഈ ചാനൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. വെറുതെ കണ്ടുകൊണ്ടിരിക്കാതെ നിങ്ങൾ ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ ആരെങ്കിലും പോഷകാരനെ വാങ്ങാനായിട്ട് ഉദ്ദേശമുണ്ടെങ്കിൽ നല്ല പൂച്ചയാണ് ശരിക്കും, നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് ഇതിൻ്റെ നമ്പർ 1 നമ്പർ 2 ഒക്കെ പോകും. പിന്നെ നല്ല വൃത്തിയുണ്ട്, നല്ലോണം വെള്ളം കുടിക്കും, സ്വന്തം നേരത്തെ ആവശ്യത്തിന് പോയി വെള്ളം കുടിക്കും, ആവശ്യം നേരത്തെ ഭക്ഷണം ചോദിക്കില്ല, അനാവശ്യ ഭക്ഷണം ഒന്നും ചോദിക്കില്ല. പിന്നെ ഒരു തരത്തിലുള്ള നമ്മളുടെ വീട്ടിൽ ചിക്കനും മീനും വറുത്താതെ തന്നെ തലയിട്ട് നോക്കിയില്ല, അതിന് നല്ലത് എന്തായാലും ഒരു പൂച്ചേൻ്റെ വീട്ടിൽ വളർന്നാൽ നല്ലത്. അപ്പൊ ശരി, കുറുപ്പാണെങ്കിൽ അത് നേരായ ഉറങ്ങിപ്പാറ ഉറങ്ങി എഴുന്നേറ്റതാണ്, ഹോസ്പിറ്റലിലെ ഭീകരതയ്ക്ക് കഴിഞ്ഞിട്ട് അപ്പൊ നിങ്ങൾക്ക് കുറച്ചൊരു കുറുമ്പ് കളിക്കേണ്ട സമയം. ബൈ, അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ, സിയാ.